ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം ഇപ്പോൾ തൻ്റെ ഈ ഒരു രാജ്യത്തിന് ചുറ്റുമുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെയുള്ള യുദ്ധത്തിലാണ്. ഏകദേശം ഒരു വർഷത്തിന് കൂടുതലായി ഈ ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്തോട്. എന്നാൽ ഇപ്പോഴത്തെ അതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിരിക്കുകയാണ്. അത് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഉഗ്രരൂപവും പ്രാപിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ വലിയൊരു കൺട്രി ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന ലെവലിലേക്ക് വന്നു ഇറാൻ എന്ന് പറയുന്ന ഒരു കൺട്രി. നമുക്കറിയുന്ന ഒരു മറ്റൊരു കാര്യം എന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു രാജ്യമാണ്. അതായത് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് നമുക്കറിയാം 1 കോടിയിൽ താഴെയാണ്. നമ്മുടെ ഒരു കേരളത്തിൻ്റെ പകുതി ആ ഒരു ലെവലിലൊക്കെ ഉണ്ടാവുള്ള അവിടുത്തെ വിസ്തൃതി എന്ന് പറയുന്നത്. എന്നാൽ ഇറാൻ എന്ന് പറയുന്നത് 9 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്, വലിയൊരു രാജ്യമാണ്. അവരുടെ അടുത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, അതിന് ചുറ്റിലും നമ്മൾ ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പമാണ് വലിയൊരു കൺട്രി കൂടെ, അതായത് ഇസ്രായേലിൻ്റെ എല്ലാ കാര്യത്തിലും ഇസ്രായേലിനെക്കാട്ടും കൂടുതൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അറ്റാക്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 1700 കിലോമീറ്റർ ദൂരമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇസ്രായേലിന് ഒരു മിസൈലോ അല്ലെങ്കിൽ മറ്റ് എയർഫോഴ്സ് വഴിയായിട്ടുള്ള അറ്റാക്കൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരുപാട് കുന്നുകളും മലകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത് വലിയൊരു രക്ഷാ കവചം പോലെയാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഒരു ചെറിയ കൺട്രിയാണ്, ചുറ്റിലും ശത്രുക്കളാണ്. എന്നാൽ അവർ ഒറ്റയ്ക്ക് നിന്ന് ഓരോ നിമിഷവും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും വരുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇറാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇറാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയം ലോകരാജ്യങ്ങൾക്ക് മുഴുവനുണ്ട്. അതായത് ഇസ്രായേൽ പറഞ്ഞിരുന്ന കാര്യമാണ് ശത്രുക്കളുടെ മിസൈലോ മറ്റെന്തെങ്കിലും വന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു പ്രത്യേക സിസ്റ്റമുണ്ട്, ആ ഒരു സിസ്റ്റം വെച്ചിട്ട് ഞങ്ങൾക്ക് തകർക്കാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് കടക്കുന്ന തകർക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ബിൽഡപ്പ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു ഇതിൽ നമ്മൾ കണ്ടു ഇറാൻ്റെ ഏകദേശം 800 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേൽ വന്ന് വീണതും. എന്നാൽ അത് വലിയ രീതിയിലുള്ള ഒരു എഫക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടി, എന്നാൽ അത് തകർത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടു. സോ ഇസ്രായേലിൻ്റെ ബിൽഡപ്പുകൾ കുറച്ച് കൂടുതലാണോ എന്നുള്ളൊരു സംശയവും അതിന് പുറകിലുണ്ട്. എന്നാൽ നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ജ്യൂസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇസ്രായേൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഏകദേശം 65,000 പേരാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് അവർ യു എനിൽ പോയിട്ട് ഞങ്ങൾക്കൊരു സ്ഥലം വേണം, ഞങ്ങൾക്കൊരു രാജ്യം സ്വന്തം ഉണ്ടാക്കാനായിട്ടൊരു സ്ഥലം വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു UN ഒരു സ്ഥലം കൊടുക്കുകയാണ്. അതിൽ ഏകദേശം 70% മരുഭൂമിയായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ 65,000 ആളുകൾ ചേർന്നിട്ടാണ് ആ മരുഭൂമിയെ വലിയൊരു ഒരു മനുഷ്യനെ ജീവിക്കാൻ ഉള്ളൊരു സാഹചര്യമുള്ളൊരു സ്ഥലമാക്കി മാറ്റുന്നത്. എന്നാൽ അതിനൊപ്പം തന്നെ ചുറ്റിലും എല്ലാ തരത്തിലുള്ള മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളും ഈ ഒരു രാജ്യത്തെ എതിർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പലതരത്തിലുള്ള എതിർപ്പുകൾ അവർക്ക് വന്നിട്ടും അവർ ഇതുവരെ പിടിച്ചു നിന്നത് അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു ടാക്റ്റിക് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ് അവർ എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളിലും അവർ പിടിച്ചു നിന്നിട്ടുള്ളത്. അതായത് ഇതുവരെ നമ്മൾ പറയുന്നത് പോലെ ലോകത്തിൽ ഇതുവരെ വേട്ടയാടപ്പെട്ടിട്ടുള്ള ഒരു ജാതി അല്ലെങ്കിൽ ഒരു മതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ജൂസാണ്, അല്ലെങ്കിൽ യൂതമതമാണ്, നാസി അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പല അവർ ഈ ഒരു സ്ഥലത്ത് നിന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്യപ്പെട്ടു. എന്നിട്ടും അവർ വീണ്ടും ഇപ്പോൾ കൂടിയിരിക്കുകയാണ് ഇസ്രായേൽ, എല്ലാവരും വന്ന് കൂടിയിരിക്കുകയാണ് ഇസ്രായേലിൽ. അപ്പോഴാണ് ഇങ്ങനത്തെ വലിയൊരു ആക്രമണം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരുന്നത്. ഏകദേശം 1 വർഷമായി. അപ്പോൾ നമുക്ക് തോന്നുന്ന മറ്റൊരു കാര്യമാണ് 1 വർഷം കൊണ്ട് ഏകദേശം ഇവരുടെ എല്ലാ കാര്യങ്ങളും തീർന്നിട്ടുണ്ടാകും എന്നുള്ളൊരു ചിന്തയും നമുക്ക് വരാം. പക്ഷേ ഇവരുടെ പോരാട്ടം അല്ലെങ്കിൽ എന്ന് പറയുന്ന അവരുടെ ഒരു മിലിറ്ററി എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മിലിറ്ററിയാണ്. മറ്റുള്ള രാജ്യങ്ങളെ മിലിറ്ററി ചിന്തിക്കുന്നത് പോലെയല്ല ഇസ്രായേലിൻ്റെ മിലിറ്ററി എന്ന് പറയുന്നത് ചിന്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എയർഫോഴ്സ് ആയാലും നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവർ ആ ഒരു ആക്രമണം, അതായത് കഴിഞ്ഞ ഒരു ഇതിൽ നമ്മൾ കണ്ടു ഹിസ്ബുള്ളയിലെ ഒരുപാട് തീവ്രവാദികൾ അല്ലെങ്കിൽ ഹിസ്ബുള്ളയിലെ തീവ്രവാദികളെ കൊന്നത് പേജറിൻ്റെ അറ്റാക്ക്, അതേപോലെ തന്നെ വാക്കി ടോക്കി അറ്റാക്ക്, അതേപോലെ അത് ഇവിടുന്നാണ് ആരാണ് ഓപ്പറേറ്റ് ചെയ്തത് എന്ന് പോലും ഇതുവരെയായിട്ടും തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതേപോലത്തെ ഡിഫറൻ്റ് ആയിട്ടുള്ള യുദ്ധ മുറകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ വലിയ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. മറ്റുള്ള ആളുകൾ അത്രയ്ക്കും, അതായത് ഒരു ദിവസം ചെയ്യുന്ന ഒരു പണി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം 1 മണിക്കൂർ കൊണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ട്. ഒരു സ്മാർട്ട് വർക്കും അതേപോലെ തന്നെ ഹാർഡ് വർക്കും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. സോ അതൊക്കെ തന്നെയാണ് ഈ ഒരു ചെറിയൊരു രാജ്യത്തിന് ഇത്രയ്ക്ക് നാളായിട്ട് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. എന്നാൽ മറ്റു എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അമേരിക്കയുടെ ഒരു വലിയ സപ്പോർട്ട് ഇസ്രായേലിന് ലഭിക്കുന്നു എന്നുള്ളത്. അത് മറിച്ചും നമുക്ക് പറയാൻ പറ്റും, ഇസ്രായേലിൻ്റെ സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വളരെ പ്രധാനമായിട്ടുള്ളത്. കാരണം അമേരിക്കയുടെ എല്ലാ മേഖലകളിലും, അതായത് അവരുടെ രാഷ്ട്രീയം, അതേപോലെ തന്നെ മാധ്യമം, ബിസിനസ്, എല്ലാ മേഖലയിലും തലപ്പത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജ്യൂസാണ്. ഈ യഹൂദന്മാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡെവലപ്മെൻറ്റിന് വലിയൊരു ഉപകാരമായിട്ട് അവർ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സഹായം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. ഒരു മ്യൂച്വൽ പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 രാജ്യങ്ങൾക്കും നല്ല രീതിയിലുള്ള ഹെൽപ്പ് അവിടെ നടക്കുന്നുണ്ട്. സോ ഹിസ്റ്ററിയുടെ ബേസിൽ പറയുകയാണെങ്കിൽ ഇതേപോലെ എല്ലാ സാഹചര്യങ്ങളിലും അതികഠിനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇസ്രായേൽ കടന്നു പോയാലും അതിൽ നിന്നൊക്കെ
അവരൊരു എന്താ പറയുക അവസാന വിജയം എന്ന് പറയുന്ന ലെവലിലേക്ക് വരുമ്പോൾ അത് ഇസ്രായേലിനെ തന്നെയാകും. ഇതിൽ ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ലെബനൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ലെബനൻ എന്ന് പറയുന്ന രാജ്യത്ത് ആ രാജ്യക്കാർ മാത്രമല്ല പലതരത്തിൽ പല രാജ്യങ്ങളിൽ നിന്ന് ആളുകളുണ്ടായിരിക്കും. സോ ആ ഒരു സമയത്ത് അവിടെ റഷ്യൻ ആളുകളുണ്ടായിരുന്നു, റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ലെബനൻ അറ്റാക്ക് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് റഷ്യ വലിയ ഒരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു വിമാനത്തിന് റഷ്യയിൽ നിന്ന് ലെബനനിൽ കൊണ്ടുവന്ന് ഏകദേശം 60 ആളുകളെയാണ് അവിടെ നിന്ന് റഷ്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത്. സോ ഇവിടെ ഒരു ചെറിയൊരു കാര്യം, അതായത് ഒരു റഷ്യൻ ഒരു പ്രസൻസ് ഈ ഒരു യുദ്ധത്തിൽ വരികയാണെങ്കിൽ, ഈ ഒരു സാഹചര്യത്തിൽ വരികയാണെങ്കിൽ അതൊരു മറ്റൊരു ഇതിലേക്ക് പോകും. അതിൻ്റെ തീവ്രത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു എഫക്റ്റിലേക്ക് പോകും റഷ്യ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകം ഉറ്റു നോക്കുന്നത് ഇതെങ്ങനെയെങ്കിലുമൊക്കെ തീരുക, ഈ ഒരു യുദ്ധം എങ്ങനെയെങ്കിലുമൊക്കെ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് എന്താ തീർക്കാനായിട്ടുള്ള ഒരു പദ്ധതിയിലാണ് അല്ലെങ്കിൽ ചർച്ചയിലാണ് ലോകരാജ്യങ്ങൾ മുഴുവനും ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കറിയുന്നൊരു മറ്റൊരു കാര്യമാണ് നവംബർ 5 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ആരാണ് US പ്രസിഡന്റ് ആകുക എന്നുള്ളൊരു ഉള്ളൊരു വലിയൊരു ടെൻഷനിലാണ് ശരിക്കും പറഞ്ഞാൽ ലോകം. ട്രംപ് US പ്രസിഡന്റ് ആകുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഗതി തന്നെ ഒരു പക്ഷെ മാറ്റി മറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ബൈഡൻ കുറച്ച് ലോലഹൃദയൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു മാനുഷിക സ്നേഹി അല്ലെങ്കിൽ ഒരു ഒരു ഇതാണ് ഒരു വ്യക്തിയാണ്, കുറച്ച് വിവേകമൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ട്രംപിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ റഷ്യയിലും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധവും ഇസ്രായേലും മറ്റ് തീവ്രവാദ സംഘടനകളും തമ്മിലുള്ള യുദ്ധങ്ങളും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കാടറിഞ്ഞ് പഠിക്കുക അങ്ങനത്തെ ഒരു സംഭവമാണ്. അതായത് ഇസ്രായേലിൻ്റെ അടുത്ത് പറഞ്ഞത്, അതായത് ബൈഡൻ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും അവിടുത്തെ ഇസ്രായേലിൻ്റെ കണ്ടീഷനാണ്, ബൈഡൻ വെച്ച കണ്ടീഷനാണ്, നിങ്ങളൊരിക്കലും അവിടുത്തെ എണ്ണപ്പാടങ്ങളോ ന്യൂക്ലിയർ പ്ലാന്റുകളോ ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇതിലാണ് ബൈഡൻ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത്. എന്നാൽ ട്രംപ് പറഞ്ഞത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളവിടുത്തെ ന്യൂക്ലിയർ പ്ലാന്റ് അറ്റാക്ക് ചെയ്യണം എന്നുള്ളതാണ്. ന്യൂക്ലിയർ പ്ലാന്റ് അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എണ്ണപ്പാടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കത്തിത്തുടങ്ങി പിന്നെ കത്തിത്തീരില്ലേ, അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആവും. ആ രാജ്യത്തിന് ആ ഒരു എന്താ പറയുക വലിയൊരു ഇതിലേക്ക് കടന്നു പോകും. സോ അതേപോലെ തന്നെ ബൈഡനായാലും നമ്മുടെ ഇവന് സെലൻസ്കിക്ക് യുക്രൈൻ പ്രസിഡൻ്റായ സെലൻസ്കിക്ക് അത്രയും സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ട്രംപിൻ്റെ അഭിപ്രായത്തിൽ അതൊരു പാഴ്ചെലവാണ്, ഉക്രൈൻ സഹായിക്കുന്നത് പാഴ്ചെലവാണ്, റഷ്യയെ മാത്രമേ സഹായിക്കുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ട്രംപ് ഉള്ളത്. സോ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതുകൊണ്ട് തന്നെ റഷ്യയും ഇസ്രായേലും ഉറ്റുനോക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് വരെ എന്നുള്ളൊരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ മുഖം മാറും, ഇത് മറ്റൊരു രീതിയിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. സോ എല്ലാം US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണെന്ന് കണ്ടറിയാം. അതിൻ്റേതായിട്ടുള്ള ഒരു പകരം വീട്ടിൽ തീർച്ചയായിട്ടും അവിടെ സംഭവിക്കും. സോ രണ്ട് ന്യൂക്ലിയർ വെപ്പൺ ആവും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. സോ ആ ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം തന്നെ അവസാനിക്കും, പിന്നെ അതിലൊന്നും ചിന്തിക്കാനില്ല. 2-3 ന്യൂക്ലിയർ വെപ്പൺ തന്നെ വീണ് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഗതി തന്നെ മാറും. സോ അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതോടുകൂടി തന്നെ കെട്ടടങ്ങും എന്ന് വിശ്വസിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ ആഗ്രഹം. ഇതന്നെയാലും അടുത്തൊരു വീഡിയോയിൽ കുറച്ച് ഒരു പുതിയ ഒരു കൺസെപ്റ്റുമായിട്ട് നമുക്ക് കാണാം, അതിനെക്കുറിച്ച് അറിവുകളുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.